പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നിഷീൻ്റെ എഞ്ചിനെയും എട്ട് നിലയിൽ പൊട്ടി. നാട് വിട്ടാലോ? രഞ്ജിനി ചോദിച്ചു. കയ്യിൽ 10 പൈസയില്ല, പട്ടിണികളും ചാകേണ്ടി വരും, നിഷ പറഞ്ഞു. വീട്ടിലേക്ക് ചെന്നാലുള്ള അവസ്ഥ ഓർക്കുമ്പോൾ രണ്ടുപേർക്കും പേടി തോന്നുന്നുണ്ട്. അമ്മയും അച്ഛനും ബന്ധുക്കളും എല്ലാം കൂടി നിർത്തിപ്പൊരിക്കുമെന്ന് ഉറപ്പാണ്. പതിവായി സാധനങ്ങൾ വാങ്ങുന്ന കടയിലെ ചേട്ടൻ വിളിച്ച് ചോദിച്ചു, റിസൾട്ട് വന്നില്ലേ, ജയിച്ചോ? ജയിച്ചു, രഞ്ജിനി പറഞ്ഞു. തോറ്റെന്ന് എങ്ങനെ പറയാനാണ്? ഇനി എങ്ങോട്ട് തിരിഞ്ഞാലും എല്ലാവരും ചോദിക്കുന്നത് ജയിച്ചോ എന്നായിരിക്കും. A+ ഒന്നും കിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം. രണ്ടുപേരും വെയിറ്റിംഗ് ഷെഡിൽ കയറിയിരുന്നു. ജയിച്ചതിൻ്റെ ചിലവൊന്നും ഇല്ലേ? കടക്കാരൻ വീണ്ടും വിളിച്ച് ചോദിച്ചു. കയ്യിൽ 10 പൈസ ഇല്ല ചേട്ടാ, ബസ്സുകൂലി മിച്ചം പിടിച്ചിട്ടാണ് ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഡയറി മിൽക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ക്ലാസ് കഴിഞ്ഞിട്ട് കുറേ കാലമായില്ലേ, പേഴ്സ് കാലിയാണ്, രഞ്ജിനി പറഞ്ഞു. എങ്കിലത് നേരത്തെ പറയണ്ടേ, ഇന്നത്തെ ചിലവ് എൻ്റെ വകാം. അയാളുടെ ഡയറി മിൽക്ക് എടുത്ത് അവളുടെ നേരെ നീട്ടി. രഞ്ജിനി അത് വാങ്ങിയും. അയാൾ അവളുടെ കയ്യിൽ മെല്ലെന്ന് തലോടിയും. എന്നിട്ട് അയാൾ ചോദിച്ചു, ഇനി ഇതുവഴി ഒന്നും വരില്ലായിരിക്കും അല്ലേ? ചേട്ടനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? മറുപടി പറഞ്ഞ നിഷ്ഠയാണ്. ഇപ്പം അങ്ങനെയൊക്കെ പറയും, കോളേജിൽ പോകാൻ തുടങ്ങിയാൽ പിന്നെ ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കില്ലെന്ന് എനിക്കറിയാം, അയാൾ പറഞ്ഞു. ചേട്ടന് ഞങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഞങ്ങൾക്കറിയില്ലായിരുന്നു, കള്ളച്ചിരിയോടെ നിഷ പറഞ്ഞു. ഇതൊക്കെ നേരത്തെ പറയണ്ടേ, എങ്കിൽ നമുക്ക് പ്രേമിച്ച് തകർക്കായിരുന്നു, കുസൃതച്ചിരിയോടെ രഞ്ജിനി പറഞ്ഞു. എനിക്ക് അത്രയും അത്യാഗ്രഹമൊന്നും ഇല്ല കേട്ടോ, എന്നും കണ്ടു കണ്ട് തോന്നിയ ഇഷ്ടം അത്രയേ ഉള്ളൂ. ഇഷ്ടം തോന്നിയാൽ പിന്നെ ഒരിക്കലെങ്കിലും സ്വന്തമാക്കണം, അതല്ലേ അതിൻ്റെ ഒരു ഇത്, കള്ളച്ചിരിയോടെ ആൾ ചോദിച്ചു. പേടിയ പള്ളിയാണ് കാലിൽ ചുറ്റിയിരിക്കുന്നത് രണ്ടുപേർക്കും മനസ്സിലായി. ഒരു പാലുമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, കള്ളച്ചിരിയോടെ രഞ്ജിനി പറഞ്ഞു. അത് പിന്നെ പറയാനുണ്ടോ? കടയുടെ ഷട്ടർ താഴ്ത്തുമ്പോൾ അയാൾ പറഞ്ഞു. വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന ശബ്ദം കേൾക്കാം. അപ്പോൾ കടക്കാരൻ രഞ്ജിനിയെ കീഴടക്കുകയായിരുന്നു. മഴ പെയ്യുന്ന ശബ്ദം കേട്ടു. അപ്പോൾ നിഷയെ സ്വന്തമാക്കുകയായിരുന്നു അയാൾ. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല, കടക്കാരൻ പറഞ്ഞു. ഞങ്ങളും രഞ്ജിനിയും നിഷയും ഒരേ സ്വരത്തിൽ പറഞ്ഞു. രണ്ടുപേരും ആദ്യം വന്ന് ബസ്സിൽ കയറിയും. അപ്പോൾ അവരുടെ പേഴ്സ് നിറയെ പണമുണ്ടായിരുന്നു, അത് കടക്കാരൻ കൊടുത്തതാണ്. നഗരത്തിൽ ബസ് ഇറങ്ങുമ്പോൾ രണ്ടുപേർക്കും എങ്ങോട്ട് പോകണമെന്നറിയില്ലായിരുന്നു. ഇവിടെയൊക്കെ നമ്മളായിരുന്ന ആരെങ്കിലുമൊക്കെ കാണും, നമുക്ക് ദൂരെയുള്ള ഏതെങ്കിലും നഗരത്തിലേക്ക് പോകാം. അങ്ങനെയാണ് രണ്ടുപേരും ട്രെയിൻ പിടിച്ചത്. രാത്രി വൈകി ട്രെയിൻ ഏതോ സ്റ്റേഷനിൽ സർവീസ് അവസാനിപ്പിച്ചു. സ്റ്റേഷന് മുന്നിൽ നല്ല വെളിച്ചമുണ്ട്, പക്ഷെ അല്പം മാറിയാൽ ഇരുട്ടാണ്. രണ്ടുപേരും എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. ഒരു ഓട്ടോക്കാരനോട് അടുത്തേക്ക് വന്നു. എങ്ങോട്ടാണ് പോകേണ്ടത്? അയാൾ ചോദിച്ചു. ഞങ്ങൾക്ക് താമസിക്കാനൊരു സ്ഥലം വേണം, രഞ്ജിനി പറഞ്ഞു. ഈ സമയത്ത് എങ്ങനെ ഇവിടെ വന്നു? അയാൾ ചോദിച്ചു. ഒരു ഇൻ്റർവ്യൂവിന് വന്നതാണ്, നേരത്തെ പോകുന്നതാണ്, അല്ലെങ്കിൽ രാവിലെ കൃത്യസമയത്ത് എത്താൻ പറ്റില്ല, രഞ്ജിനി ഒരു കള്ളം പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരില്ലേയും, ഏതെങ്കിലും ഹോട്ടലിൽ തങ്ങാം, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അയാൾ പറഞ്ഞു. അയാൾ രണ്ടുപേരും ഒരു ഹോട്ടലിൽ എത്തിച്ചു. മുറിയെടുത്ത് കൊടുത്തിട്ട് യാത്ര പറഞ്ഞപ്പോൾ ഫോൺ നമ്പർ കൊടുത്തിട്ട് അയാൾ പറഞ്ഞു, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ മടിക്കണ്ട, അയാൾ നല്ലവരാണെന്ന് രണ്ടുപേർക്കും തോന്നി. രണ്ടുപേർക്കും നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ? രഞ്ജിനി ചോദിച്ചു. കുറച്ച് ദൂരെ തട്ടുകടയുണ്ട്, അയാൾ പറഞ്ഞു. രഞ്ജിനി പണം കൊടുത്തു. മുറിയിലെത്തി ഫ്രഷായപ്പോഴേക്കും അയാൾ മടങ്ങി വന്നു. ടെൻഷൻ കാരണം പകലൊന്നും വിശപ്പില്ലായിരുന്നു, അതുകൊണ്ട് ഒന്നും കഴിച്ചില്ല. നിമിഷ നേരം കൊണ്ട് രണ്ടുപേരും പാഴ്സൽ കാലിയാക്കി. ഇന്ന് വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് രണ്ടുപേർക്കും അറിയാം. രഞ്ജിനി പറഞ്ഞിരിക്കുന്നത് നിഷയുടെ വീട്ടിലാണെന്നാണ്, നിഷ പറഞ്ഞിരിക്കുന്നത് രഞ്ജിനിയുടെ വീട്ടിലാണെന്നും. പക്ഷേ നാളെ രാവിലെ പ്രശ്നം ഗുരുതരമാകും, അതിന് മുൻപ് സുരക്ഷിതമായ ഇടത്തെത്തണം, പുലർച്ചെ തന്നെ പുറപ്പെടണം. രണ്ടുപേരും കിടക്കയിലേക്ക് ചാഞ്ഞു. തലയ്ക്ക് വല്ലാത്ത ഭാരമുള്ളതുപോലെ രണ്ടുപേർക്കും തോന്നി. പെട്ടെന്ന് കോളിംഗ് ബെൽ മുഴങ്ങി. എഴുന്നേറ്റപ്പോൾ വേച്ചു പോകുന്നത് പോലെ നിഷയ്ക്ക് തോന്നി. അവളെങ്ങനെയോ വാതിൽ തുറന്നു. മുന്നിൽ ഓട്ടോക്കാരൻ, അവൻ്റെ പിന്നിലും മറ്റാരും ഉണ്ട്. രണ്ടുപേരും അകത്തേക്ക് വന്നു. അവരെ തടയാനുള്ള കരുത്ത് നിഷയ്ക്കില്ലായിരുന്നു. ഓട്ടോക്കാരൻ അവളെ കീഴെടുക്കുമ്പോൾ രണ്ടാമൻ രഞ്ജിനിയുടെ രഹസ്യങ്ങൾ തുറക്കുകയായിരുന്നു. അവൾ പാതിമയക്കത്തിലായിരുന്നുവെങ്കിലും എല്ലാം അറിയുന്നുണ്ട്. പിന്നെയും ആരൊക്കെ മുറിയിലേക്ക് വരുന്നത് രണ്ടുപേരും അറിയുന്നുണ്ടായിരുന്നു. വൈകാണ്ട് രണ്ടുപേരും ഉറക്കമുണർന്നത്. രണ്ടുപേരും പുതപ്പ് കൊണ്ടെല്ലാം മറിച്ചു. എല്ലാമൊന്നും ഓർമ്മയില്ലെങ്കിലും കഴിഞ്ഞ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് രണ്ടുപേർക്കും അറിയാം. പെട്ടെന്ന് ഫ്രഷായി പുറത്തേക്ക് നടക്കുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് മാത്രമേ രണ്ടുപേർക്കും ഉണ്ടായിരുന്നുള്ളൂ. ട്രെയിൻ പുറപ്പെട്ടപ്പോഴാണ് രണ്ടുപേർക്കും സമാധാനമായത്. ട്രെയിനിൽ വെച്ചാണ് ഒരു കച്ചവടക്കാരനെ രണ്ടുപേരും പരിചയപ്പെട്ടത്. അയാൾ സ്റ്റോക്ക് എടുക്കാൻ പോവുകയാണ്. അയാളുടെ കട തങ്ങളുടെ ഹോം ടൗണിലാണെന്ന് രണ്ടുപേർക്കും മനസ്സിലായി. ഞങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, നാട്ടിൽ ജോലിയൊന്നും കിട്ടിയില്ല, രഞ്ജിനി പറഞ്ഞു. അയാൾ നാടും വീടുമൊക്കെ ചോദിച്ചു. സ്ഥലപ്പേര് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ജോലി കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട, എൻ്റെ കടയിൽ ജോലി ഒഴിവുണ്ട്. രണ്ടുപേരുടെയും കണ്ണുകൾ തുടങ്ങി. അയാൾ സ്റ്റോക്ക് എടുത്തുനിന്ന് തന്നെ മടങ്ങും ഇതേ ട്രെയിനിൽ. വൈകുന്നേരം രണ്ടുപേരും സ്റ്റേഷനിലെത്തിയപ്പോൾ അയാൾ അവിടെ ഉണ്ടായിരുന്നു. ജോലി കിട്ടിയില്ല, സങ്കടത്തോടെ രഞ്ജിനി പറഞ്ഞു. നിഷയും സങ്കടം അഭിനയിച്ചു. പേടിക്കണ്ട, ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാണ്, അയാൾ പറഞ്ഞു. രണ്ടുപേരെ മുതലാളി എന്നാണ് വിളിച്ചത്, അതയാൾക്ക് ഇഷ്ടമായി. നഗരത്തിലെത്തിയപ്പോൾ രണ്ടുപേർക്കും ഒരു കാര്യം പിടികിട്ടി, ചാനലുകളിൽ തങ്ങളുടെ മുഖം തെളിയുന്നുണ്ട്. അത് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് രണ്ടുപേരും മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും മുതലാളിക്കും മനസ്സിലാകാതിരുന്നത്. കട കണ്ടപ്പോൾ രണ്ടുപേരും ഞെട്ടിപ്പോയി. വലിയൊരു ഷോറൂമാണ്. മുതലാളി കണ്ടാൽ അത്രയ്ക്കൊന്നും തോന്നില്ല, ഒരു സാധാരണക്കാരൻ. നാളെ രാവിലെ ജോലിക്ക് വന്നോളൂ, മുതലാളി പറഞ്ഞു. ഇന്ന് ഞങ്ങളിവിടെ താമസിച്ചോട്ടെ? രഞ്ജിനി ചോദിച്ചു. ഞങ്ങളുടെ കയ്യിൽ ടാക്സി വിളിക്കാനൊന്നും പണമില്ല, അവൾ പറഞ്ഞു. നിങ്ങളുടെ പ്രായം പ്രശ്നമാണ്, കുഴപ്പമാകുമോ? മുതലാളി ചോദിച്ചു. ആൾക്കാരൊക്കെ എന്തെങ്കിലും കിട്ടാൻ നോക്കിയിരിക്കുകയാണ്, അയാൾ പറഞ്ഞു. ഞങ്ങൾ അതിരാവിലെ പൊക്കോളാം, അല്പം വൈകിയാലും ഞങ്ങൾ നാളെ തന്നെ ജോലിക്ക് കയറും, രഞ്ജിനി പറഞ്ഞു. പിന്നെ അയാൾ മറുത്തൊന്നും പറഞ്ഞില്ല. അയാൾ തനിച്ച് പാഴ്സൽ ഗോഡൗണിൽ കൊണ്ടുപോയി വെക്കുന്നത് കണ്ടപ്പോൾ രണ്ടുപേരും സഹായിച്ചു. പാതിരാത്രിക്ക് ലോഡ് ഇറക്കാനൊന്നും ആരെയും കിട്ടില്ല, ഇതെനിക്ക് ശീലമാണ്, അയാൾ പറഞ്ഞു. ഞങ്ങളുള്ളപ്പോൾ അതിൻ്റെ ആവശ്യമില്ല,
മുതലാളി റെസ്റ്റ് എടുത്തോളൂ, രഞ്ജിനി പറഞ്ഞു. പക്ഷേ അയാളും കൂടെ കൂടി പെട്ടെന്ന് തന്നെ ജോലി തീർന്നു. രണ്ടുപേരും ചുണക്കുട്ടിയിലാണല്ലോ, മുതലാളി പറഞ്ഞു. മുതലാളി ഏതോ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊണ്ട് വന്നു. മൂന്നുപേരും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. ഞാനും ഇന്ന് ഇവിടെ കിടക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തനിച്ചായി പോവില്ലേ? മുതലാളി ചോദിച്ചു. ഞങ്ങളെ വിശ്വാസികളത് പറഞ്ഞാൽ മതി, നിഷ പറഞ്ഞു. മുതലാളി ചമ്മലോടെ അവളെ നോക്കി. ഷോറൂമിലും ഗോഡൗണിലുമായി ലക്ഷക്കണക്കിന് രൂപയുടെ തുണിത്തരങ്ങളുണ്ട്. ഇന്നലെ കണ്ട നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? മുതലാളി ചോദിച്ചു. ഒരു പരിചയമില്ലാത്ത മുതലാളിയുടെ കൂടെ ഞങ്ങൾ നിൽക്കുന്നില്ലേ? രഞ്ജിനി ചോദിച്ചു. അത് ഞാനൊരു പാവമായതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കാണായിരുന്നു, മുതലാളി പറഞ്ഞു. ഇഷ്ടമുള്ള ആളുടെ സമയം ചെലവഴിക്കുന്നത് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ഒന്നുമല്ലെങ്കിലും ഞങ്ങളുടെ മുതലാളിയല്ലേ, കള്ളച്ചിരിയോട് രഞ്ജിനി പറഞ്ഞു. മുതലാളിയുടെ കണ്ണുകൾ തിളങ്ങുന്നത് രണ്ടുപേരും കണ്ടു. നന്നാകാൻ സമ്മതിക്കില്ല അല്ലേ? രഞ്ജിനെ കീഴടക്കുമ്പോൾ മുതലാളി ചോദിച്ചു. നന്നാകാൻ സ്വയം തീരുമാനിക്കണം, കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു. നിഷയെ കീഴടക്കുമ്പോഴും മുതലാളി അത് തന്നെയാണ് പറഞ്ഞത്. തെറ്റ് ചെയ്യാത്തൊരു ആരുണ്ട് ഗോപു? കള്ളച്ചിരിയോടെ അവൾ ചോദിച്ചു. ആദ്യത്തെ ബസ്സിൽ നാട്ടിൽ കാലുകുത്തിയപ്പോൾ നാട്ടുകാർ കൗതുകത്തോടെ നോക്കുന്നത് രണ്ടുപേരും കണ്ടു. വീട്ടിലെത്തിയപ്പോഴേക്കും പത്രക്കാരും നാട്ടുകാരും പിന്നാലെ വന്നു. എല്ലാവരും നിങ്ങളെ തിരഞ്ഞു നടക്കുകയാണ്. നിങ്ങൾ എവിടെയായിരുന്നു? ഒരാൾ ചോദിച്ചു. ഞങ്ങൾ ജോലി തേടി പോയതാണ്. ജോലി കിട്ടിയപ്പോൾ മടങ്ങിപ്പോന്നു. രഞ്ജിനി എല്ലാവരും അവരെ കുറ്റപ്പെടുത്തിയെങ്കിലും മുതലാളി എല്ലാവരും അഭിനന്ദിച്ചു. ഉച്ച കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ജോലിക്ക് കയറി. ഇത്ര പെട്ടെന്ന് ഞാൻ വൈറലാകുമെന്ന് കരുതിയില്ല, മുതലാളി പറഞ്ഞു. ലക്ഷം രൂപ മുടക്കാനും കിട്ടാത്ത പരസ്യമാണ് എൻ്റെ കടയ്ക്ക് കിട്ടിയത്, മുതലാളി പറഞ്ഞു. ഇന്നലെ നടന്ന എന്താണെന്നറിഞ്ഞാൽ നാട്ടുകാരെ മുതലാളിയെ തല്ലിക്കൊല്ലും, കള്ളച്ചിരിയോട് രഞ്ജിനി പറഞ്ഞു. ജാതിക്കല്ലേ പൊന്നെ? മുതലാളി പറഞ്ഞു. മുതലാളി ഞങ്ങളുടെ മുത്തല്ലേ, ഞങ്ങളങ്ങനെ ചെയ്യുമോ? നിഷ ചോദിച്ചു. മൂന്ന് പേർക്കുമിടയിൽ ഒരു സൗഹൃദം രൂപപ്പെടുകയായിരുന്നു. പകലിൽ നല്ല ജോലി തിരക്കായിരുന്നു. മുതലാളി വൈകുന്നേരമാവാൻ കാത്തിരിക്കാൻ രണ്ടുപേർക്കും അറിയാം. അവർക്കും മുതലാളി പ്രിയപ്പെട്ടവനായി കഴിഞ്ഞിരുന്നു. എങ്ങോട്ടെന്നറിയാതെ ഇറങ്ങി തിരിച്ച യാത്രക്കിടയിൽ ഒരു ദൈവദൂതനെ പോലെ പ്രത്യക്ഷപ്പെട്ട ആളല്ലേ മുതലാളി? ഒരിക്കലും മറക്കാൻ സാധിക്കില്ലെന്ന് രണ്ടുപേർക്കും അറിയാം.